ഡൽഹി കേരള ഹൗസിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയെന്ന രേഖകൾ പുറത്ത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന അനധികൃത നിയമനങ്ങളുടെ വിവരങ്ങൾ പുറത്ത്. ഇടത് സർക്കാരിന്റെ സ്ഥിരപ്പെടുത്തൽ നിയമന വിവാദം കൊഴുക്കുമ്പോൾ ഡൽഹി കേരള ഹൌസിൽ 38 താൽക്കാലികക്കാരെ ചട്ടം മറികടന്ന് സ്ഥിരപ്പെടുത്തിയെന്ന രേഖയാണ് പുറത്തു വന്നത്. 10 വർഷം പൂർത്തിയാക്കിയ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഇടത് സർക്കാരിന്റെ തീരുമാനം വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വിവരങ്ങൾ പുറത്തുവിട്ട് പ്രതിരോധിക്കാനാണ് CPM കേന്ദ്രങ്ങളുടെ നീക്കം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരള ഹൌസിലെ 38 താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയ UDF മന്ത്രിസഭയുടെ തീരുമാനമാണ് രേഖയുൾപ്പെടെ ഇപ്പോൾ പുറത്തുവന്നത്. തിരുവനന്തപുരം DCCയുടെയും NGO അസോസിയേഷന്റെ ശുപാർശകളിലായിരുന്നു തീരുമാനം. ന്യൂസ് ഡെസ്ക്, I2A ന്യൂസ്. I2A News, an eye for truth.